കൊല്ലം ആദിച്ചനല്ലൂർ പാലം തകർന്നതോടെ ദുരിതത്തിലായി പ്രദേശവാസികൾ. ഇതോടെ 2 കിലോമീറ്ററിലധികം ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. ആദിച്ചനല്ലൂർ ജംഗ്ഷനിൽ നിന്നും കൊല്ലം കുളത്തുപുഴ റോഡുകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരിക്കുന്നത്. പാലം ഒരു വർഷം മുന്നേ നാശത്തിന്റെ വക്കിലെത്തിയിരുന്നു. ഈ അവസ്ഥയിലും വാഹനങ്ങൾ ധാരാളമായി കടന്നുപോയതോടെ പാലം പൂർണ്ണമായി തകരുകയായിരുന്നു. പാലം തകർന്നടിഞ്ഞതോടെ നവീകരിച്ച റോഡും ഉപയോഗശൂന്യമായി മാറി. ഈ പാലത്തെ ചെറിയൊരു വിള്ളലുണ്ടായപ്പോൾ തന്നെ ആച്ചുള്ള ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് ഒരു പഠനം നടത്തി, ടി കെ എഞ്ചിനീയറിംഗ് കോളേജിനെ കൊണ്ടൊരു പഠനം നടത്തി, അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ പാലം അപകടത്തിലാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സൈഡ് അടച്ചുകൊണ്ട് ഒരു സൈഡ് മാത്രം തുറന്ന് വെച്ച് വലിയ വാഹനങ്ങൾ പോകാത്ത രീതിയിൽ അവിടെ വാഹനങ്ങൾ കടത്തിക്കൊണ്ട് വിട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ആ ഭാഗത്ത് ആ പാലത്തിന്റെ ഒരു ഫില്ലർ ഭാഗം ഇടിഞ്ഞ് വീണ് വളരെ വലിയ അപകട നിലയിലാണ് ഇപ്പോൾ. ആദിച്ചനല്ലൂർ വില്ലേജ് ഓഫീസ്, ആയുർവേദ ആശുപത്രി, മൃഗാശുപത്രി, ആരാധനാലയങ്ങൾ, കുട്ടികളുടെ പാർക്ക് തുടങ്ങി വിവിധ പൊതുസ്ഥാപനങ്ങൾ ഈ റോഡിന് ഇരുവശവും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടേക്ക് ആളുകൾക്ക് എത്തണമെങ്കിൽ ഇപ്പോൾ 2 കിലോമീറ്ററിലധികം സഞ്ചരിക്കേണ്ട ഗതികേടിലാണ്. ഞങ്ങൾ ആടിനെയും കൊണ്ട് മൃഗാശുപത്രി ആടിനെ വയ്യാത്തത് കൊണ്ട് മൃഗാശുപത്രി ഇപ്പം വന്നതാണ്. ഈ റോഡ് ഇങ്ങനെ കടന്നിട്ട് 2-3 ആഴ്ചകളോ ആയിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾ ഇതൊന്നും ചെയ്യാത്തതിൻ്റെ പേരിൽ പലപ്പോഴും നമ്മൾ തവണകളായി ഇവിടെ ഈ വിവരങ്ങൾ ചെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരും ഗവനിച്ചില്ല. ഇനിയെങ്കിലും ഇതിനൊരു പരിഹാരം കാണണം എന്ന് അത് പ്രതീക്ഷിക്കുന്നു. പാലം എത്രയും വേഗം പുനർനിർമ്മിച്ച് വഴി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം കൊല്ലം